നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കടകളിൽ കർശന പരിശോധനയുമായി കൊണ്ടാടി കുടുംബാരോഗ്യ കേന്ദ്രം. ലോക പുകയില വിരുദ്ധ ദിനാചരണ ഭാഗമായി കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രം വിവിധ കച്ചവട സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. പഴയന്നൂർ ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വിവിധ സ്ഥാപനങ്ങളിൽ എത്തിയ ആരോഗ്യ പ്രവർത്തകർ കച്ചവട കേന്ദ്രങ്ങളിൽ പുക ബലി മുന്നറിയിപ്പ് ബോർഡുകൾ ശരിയായ രീതിയിൽ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. പുകവലി ജാഗ്രതാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പിഴയും ഈടാക്കി. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണ ഭാഗമായി പരിശോധന വ്യാപകമാക്കിയിരുന്നു. പഴയന്നൂർ ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ കെ സംസാരിക്കുന്നു. ഓക്ടോബർ 2003 ആക്ട് വന്നിട്ട് നമ്മളിപ്പോ ഏകദേശം 20 വർഷത്തോളമായി നമ്മൾ പുകവലിയുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളും അതേപോലെ തന്നെ പരസ്യമായിട്ടുള്ള വിൽപ്പനയും എല്ലാം നമ്മൾ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരണവും മറ്റും നടത്തിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും മെയ് 31 നമ്മൾ പുകവലി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ നമ്മളൊരു ടീം ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കുന്നത്. നമ്മുടെ മായന്നൂർ ഭാഗത്ത് കൊണ്ടാഴി ഭാഗത്ത് തന്നെ നമ്മൾ പരിശോധനകൾ നടത്തുകയുണ്ടായി. പല ആൾക്കാരും പുകവലിയുമായി ബന്ധപ്പെട്ടുള്ള ബോർഡുകൾ വയ്ക്കാത്തത് നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും നിർബന്ധമായി വെക്കാത്ത ആൾക്കാർക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ കുമാറും പരിശോധനകളെ കുറിച്ച് വിശദമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ 5 കടകൾക്ക് ഫൈൻ അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കുകയും തുടർന്ന് ഇത് പരിപാടി നീങ്ങുകയും ചെയ്യുന്നതാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രമ്യ പി ആർ, ബിന്ദു എം ആർ, അനഘ, അനന്യ, ഡ്രൈവർ കേശവദാസ് തുടങ്ങിയവരടങ്ങിയ സംഘമാണ് പരിശോധനയിൽ പങ്കെടുത്തത്. സി സി വി ന്യൂസ്, കൊണ്ടാഴി.